പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോ വാക്കുകൾ വഴിക്കും. അപ്പൊ പിന്നെ ശേഖരൻ തമ്പുരാന്റെ പ്രസംഗത്തെ കുറിച്ച് ഓർക്കും. പിന്നെ കണ്ണും പൂട്ടി ഒറ്റ കാച്ച സദസ്സേ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കും. ഗായത്രി എന്റെ പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. ഓ, 4 വർഷം മുമ്പുള്ള ഇലക്ഷൻ കേട്ടതായിരിക്കും. എങ്ങനെ ഓർത്തിരിക്കാനാ? 6 മാസം കൂടി കഴിഞ്ഞോട്ടെ, അപ്പൊ കേക്കാം. അതിരിക്കട്ടെ, ഗായത്രി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഞാൻ വന്നത് ശ്രീക്കുട്ടിന്റെ ഒരു കാര്യമായിട്ടാ. ഈ ശ്രീക്കുട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ? 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയ്ക്ക് ഞാനതങ്ങ് മറന്നുപോയി. ആട്ടെ, ഞാനിപ്പോ എന്താ ഗായത്രിക്ക് ചെയ്തു തരേണ്ടത് പറഞ്ഞോ. ഡൽഹിയിൽ ആർമി വെൽഫെയർ അസോസിയേഷൻ ആവ എന്നൊരു സ്ഥാപനം ഉണ്ടത്രേ. കരസേന മേധാവിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആവയിൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിന്മേൽ വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി പരിഹാരം കണ്ടെത്തി കൊടുക്കും അത്രേ. നിവേദനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സാർ എനിക്ക് പെരിങ്ങോട്ടുകാരെ MP എന്ന നിലയിൽ ഒരു റെക്കമെൻഡ് ലെറ്റർ തരണം. ഓ, അതിനെന്താ? അപ്പൊ പിന്നെ ഗായത്രി ഇവിടെ ഇരിക്കും, ഞാൻ അകത്ത് പോയി ലെറ്റർ ശരിയാക്കിയിട്ട് വരാം. എല്ലാവരും കൂടി എങ്ങോട്ടാ? മുല്ലപ്പെറിയാന്റെ ഷട്ടർ തുറന്നു വിട്ടോ അല്ലെ MP യെ കാണാനാ? ഓയ് ജീപ്പിക്കർ, ഇരിക്കണോ? പഞ്ചായത്തിലെ പ്രശ്നങ്ങളെ പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ MP യോട് പറഞ്ഞോളാം. ഗായത്രി, കൂലിയായി ഞാനെന്റെ ശരീരം നിനക്ക് കാഴ്ചവെക്കുന്നു. നീയൊക്കെ പൂവിട്ട് പൂജിച്ചിരുന്ന വാഴൻകോവിലെടുത്ത ശേഖരൻ തമ്പുരാന്റെ മോളാ ഞാൻ. ഞാൻ ഇവിടെ വന്നത് ഇന്ത്യൻ ആർമിയിൽ നിന്ന് കാണാതായ ഒരു പട്ടാളക്കാരന്റെ ജീവന് വേണ്ടി യാചിക്കാനാ. അല്ലാതെ നീയൊക്കെ പാവങ്ങളുടെ വേർപൂറ്റി കുടിച്ച് സർക്കാർ ഗസ്റ്റ് ഹൗസിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും കുടിച്ചു കൂത്താടി ഈ നാട് മുടിക്കുമ്പോ ഈ നാടിന്റെ രക്ഷയ്ക്കായി കാവൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, പട്ടാളക്കാര്. യുദ്ധകളത്തിൽ പിടഞ്ഞു മരിക്കുന്ന പട്ടാളക്കാരന് പുഷ്പചക്രവും ആചാര വെടികളും കവല പ്രസംഗങ്ങളും നടത്തി നിന്നെ പോലുള്ള ഒരു പൊടിയും തൊട്ടി പോകുമ്പോ ഒന്നോർത്തോ, ഇവിടെ സകലത്ത് നഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്. അതൊന്നും നിന്നെ പോലുള്ള ചെറ്റകൾക്ക് മനസ്സിലാകില്ല. നിന്നെ പോലുള്ള ഒരു ശരീരം കണ്ട് പുഴുക്കൾ പോലും അരയ്ക്കും. നിന്റെയൊക്കെ കൈക്ക് കാമത്തിന്റെ ചൂടാണെങ്കിൽ എന്റെ കണ്ണിൽ അഗ്നിയാ, അഗ്നി. അയ്യേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആളും തരവും നോക്കി വേണ്ടേ കളിക്കാൻ? ഹോ, പഴയ ഗോലിസോട പൊട്ടിച്ച ഒച്ചയായിരുന്നു, തരിച്ചു കാണും അല്ലയോ? ആ കൊച്ചു തിരിച്ചു പോയോ നോക്കിട്ട് ഞാൻ വരാം. എന്നിട്ട് പറ ഞാൻ എന്റെ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ വരാം. ഗായത്രി, 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 ഗായത്രി കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തോമസൂട്ടിയെ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാണ് തോമസൂട്ടി, പ്രതീക്ഷിക്കാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവം പണ്ട് എനിക്കുള്ള. അത് നാട്ടുകാരറിഞ്ഞ കഥ. പിന്നെ എന്താണാ ഈ വരവിന്റെ ഉദ്ദേശം? വാഴുംകോവിലടുത്ത് സുഭദ്ര തമ്പുരാട്ടി തീരെ വയ്യാതെ കിടക്കുക, അതാണോ ഈ വരവിന്റെ ഉദ്ദേശം? മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണണമെന്ന് തമ്പുരാട്ടി പറഞ്ഞു. പഴയതൊക്കെ അങ്ങ് മറന്ന് താൻ അമ്മയും കൂട്ടി വാഴുംകോവിലിടം വരെ ഒന്ന് ചെല്ലണം. തമ്പുരാട്ടിക്ക് വല്ലതും സംഭവിച്ച ആ കുറ്റബോധം ഗായത്രിയുടെ മനസ്സിൽ എന്ന് നിലനിൽക്കും? അതൊഴിവാക്കാവല്ലോ. പിന്നെ ശ്രീക്കുട്ടൻ എന്തെങ്കിലും തിരിച്ചു വന്ന് എന്റെ അമ്മയെ ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചാ ഗായത്രി എന്താ ഉത്തരം പറയാ? കാശെടുക്കാൻ എപ്പോഴും മറക്കും, അതാണ് തോന്നുന്നത്. ഓ, അതറിയാം.
ഇതാണ് നമ്മുടെ പഴയ ശകടം. കാറ്റുണ്ടല്ലോ അല്ലേ. നമസ്കാരം. നമസ്കാരം. വീട്ടിൽ പോയിരുന്നു, അപ്പോഴേ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. പ്രസിഡന്റ് അവിടെ ചെന്നിരുന്നു എന്ന് മോള് പറഞ്ഞാടകുടഞ്ഞ് എഴുന്നേറ്റ ഒരു സിംഹത്തെ പോലെയല്ലേ ഞാൻ ഇന്നലെ ഗായത്രി കുട്ടിയെ കണ്ടത്. സാക്ഷാൽ വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ ഉറഞ്ഞു തുള്ളി നിൽക്കുകയായിരുന്നില്ലേ. ഓളാമ്പ് ഉണ്ണിത്താരും മോള് കൊടുത്തയാടി അസലായി. അത് നേരിട്ട് കാണാൻ കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, അടുത്ത ഇലക്ഷന് ഗ്രൂപ്പ് വഴക്കന്റെ കാര്യവും പറഞ്ഞു. അവൻ എന്റെ മുമ്പിൽ അധികം ഷൈൻ ചെയ്യില്ല. അതിരിക്കട്ടെ, എന്താണാവോ ഈ വഴിക്കൊക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ തന്നെയാ വന്നത്. ശ്രീകുട്ടന്റെ അമ്മ തീരെ വയ്യാണ്ട് കിടക്കുക. വാഴുംകോവിലെടുത്തിൽ നിന്നും പടിയിറങ്ങി വേദനയോടെ നിൽക്കുന്ന ശേഖരേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചും എനിക്കറിയാം. മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. മോൾ അമ്മയും കുട്ടി ഒരിക്കലും പെരിങ്ങോട്ടേക്ക് വരണം. കാണാതായ മകനെ ഓർത്ത് നീറിനീറി ജീവിക്കുന്ന ഒരു ജന്മമുണ്ട് ആ ഗ്രാമത്തിൽ. വാഴുംകോവിലെടുത്ത് സുഭദ്ര തമ്പുരാട്ടി. എന്നാ വരട്ടെ, മന്ത്രിയെ കണ്ട് കുറച്ചുപേരുടെ വിധവാ പെൻഷൻ ശരിയാക്കാനുണ്ട്. നടക്കില്ല എങ്കിലും ശ്രമിക്കാം, ഇല്ലെങ്കിൽ പെരിങ്ങോട്ട് കയറിയാലും വിധവാ സഹോദരികളെ എന്നെ വെറുതെ വിടില്ല. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വനിതാ വാർഡാക്കിയാലോ, പിന്നെ എനിക്ക് വഴി നടക്കാൻ പറ്റില്ല. വരട്ടെ, ഗസ്റ്റ് ഹൗസിലോട്ട് പോട്ടെ. ശരി കേട്ടോ. മന്ത്രി ഇപ്പൊ ഉണർന്നു കാണുമോ? നമസ്കാരം. ചായ കുടിക്കേ? ഓ ആ, ഇതാണ് എന്റെ കുട്ടിയുടെ ഫോട്ടോ. ഓ, തനിക്കറിയാലോ ഞങ്ങളെ കൊണ്ടാകാവുന്ന വിദ്യാഭ്യാസമൊക്കെ എന്റെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു ബന്ധം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സൂമാൻ, ഇതിപ്പോ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗായത്രി മോക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധം ഞാൻ കൊണ്ടുവന്ന് തരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ വാസുടെ, ആ കണക്ക് പറഞ്ഞു തരികല്ലോ കേട്ടോ, തൽക്കാലം ഇതിരിക്കട്ടെ. ഏട്ടാ, അവള് ഈ ആലോചനയ്ക്കൊന്നും സമ്മതിക്കൂല. അത്ര കണ്ട് ശ്രീകുട്ടനെ നെഞ്ചിലേറ്റി നടക്കൂല്ലേ അവള്. അവൻ വരും വരും എന്ന് പറഞ്ഞുള്ള അവളുടെ ആ കാത്തിരിപ്പ് കാണുമ്പോ ചങ്ക പിടയ്ക്കുക. സുജാതെ, നമ്മൾ ഇതൊക്കെ പറയും, ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള അവളുടെ കാര്യമാ വലുത്. നമ്മുടെ കുട്ടികളെ ഭാവി സുരക്ഷിതമായി കൊടുക്കുക എന്നുള്ളത് എന്റെയും നിന്റെയും കടമയാ. അല്ലാതെ വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ നിന്നെ കല്യാണം കഴിച്ച് ജീവിച്ച കാലമൊന്നും അല്ലത്. അതുകൊണ്ട് തന്നെയാ ഗായത്രി മോള് ശ്രീകുട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ എതിർക്കാഞ്ഞത്. ഇനിയിപ്പോ ഒരിക്കലും വരില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നെങ്കിലോ? അഥവാ ഇനി വന്നാൽ തന്നെ ഈ കല്യാണം നടക്കുന്ന എന്താ ഉറപ്പ്? ഏത് പെണ്ണിനൊരു ആണ്ടുണ വേണം. നമ്മുടെയൊക്കെ കാലശേഷം അവൾക്ക് ആരാ ഉള്ളേ? പറഞ്ഞത് ശരിയാ, ഏതൊരു പെണ്ണിനും ഒരാൺതുണ വേണം. ഞാൻ എന്റെ ശ്രീകുട്ടനെ അത്രമാത്രം സ്നേഹിച്ചു പോയി.